वक्रतुंड महाकाय सूर्योड़ी समप्रभा निर्विघन कुरु मे दवा गुरु ब्रह्मा गुरु विष्णु गुरु गुरसाक्षा महेश्वरः गुरु, गुरु साक्षात् परब्रह्म तस्मै श्री गुरुभ्यो नमः എസ് എം ഈ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ വിഷയത്തിൽ പറയാൻ പോകുന്നത് നവംബർ മാസത്തിലെ ബലങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഐ സി ടി അസ്ട്രോ സെൻ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നവംബർ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം ഇടവൻ രാശിയിൽ വ്യാഴവും കർക്കിടകത്തിൽ കുജനും കന്നിയിൽ കേതുവും തുലാൻ രാശിയിൽ സൂര്യനും വൃശ്ചികത്തിൽ ശുക്രനും ബുധനും കുംഭത്തിൽ ശനിയും മീനത്തിൽ സർപ്പിയുമാണ് ഗ്രഹനില ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങൾ വിശദീകരിച്ച് പറയാം ഇടവം രാശിയിലുള്ള കാർത്തിക രണ്ട് മൂന്ന് നാല് പാദം രോഹിണി മകീരത്തിൻ്റെ ഒന്ന് രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ഇടവ ലക്നത്തിൽ ജനിച്ചവർക്കും പിന്നെ സൂര്യൻ്റെ ദശ ചന്ദ്രൻ്റെ ദശ കുജൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ ശുക്രൻ്റെ സപ്തമത്തിൻ്റെയും അഷ്ടമത്തിൻ്റെയും ഭാവാധിപത്യസ്ഥിതി കൊണ്ട് മാസത്തിൻ്റെ ആരംഭത്തിൽ സമൂഹവുമായി അടുത്തിടപഴകാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും ബിസിനസ് കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും ഇടപെടുന്ന കാര്യങ്ങളിൽ നിന്ന് ആദായവും സൽപ്പേരും ഒക്കെ ഉണ്ടാകും മറ്റുള്ളവരെയും തനിക്ക് ഒപ്പം നിർത്താൻ വേണ്ടി ശ്രമിക്കും ആഡംബരത്തിൽ ഇവർക്ക് എപ്പോഴും താല്പര്യം കൂടുതലായിരിക്കും ജനനകാല ജാതകത്തിൽ ശുക്രന് ധനഭാവങ്ങളുടെ ബന്ധമൊക്കെ ഉള്ളവർക്ക് എപ്പോഴും ധനം വന്നുകൊണ്ടിരിക്കും മാസമധ്യത്തിന് ശേഷം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കുക സ്ത്രീകൾ നിമിത്തം പ്രശ്നങ്ങൾ വരാനുള്ള അവനുള്ള യോഗം കൂടി കാണുന്നുണ്ട് ഈ കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുവാനുള്ള സാഹചര്യങ്ങളുണ്ടാവും മനസ്സിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും കർമ്മപരമായ കാര്യങ്ങളിൽ വലിയ ഉയർച്ചയും ലാഭങ്ങളും ഒക്കെ വരാനുള്ള യോഗമുണ്ട് രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സമൂഹത്തിൽ നല്ല സൽപേരും അംഗീകാരവും പ്രശസ്തിയും ഒക്കെ കിട്ടുന്നൊരു മാസം തന്നെയാണ് പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി കിട്ടും ജോലിയിലുള്ളവർക്ക് സ്ഥലം മാറ്റം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കൊക്കെ സ്ഥലം മാറ്റവും സ്ഥാനക്കയറ്റവും ഒക്കെ ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് കായിക മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് സമയം വളരെ അനുകൂല നിലയിൽ തന്നെയാണ് കാണുന്നത് ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും വാക്കുകൾക്ക് അംഗീകാരമൊക്കെ ലഭിക്കും സംയോജിതമായി ചിന്തിച്ച് സംസാരിക്കും സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും മാസമദ്യത്തിന് ശേഷം സഹോദരങ്ങൾക്ക് അഭിവൃദ്ധിയുള്ളൊരു സമയം തന്നെയാണ് വീട് കെട്ടാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടാനോ വീട് വാങ്ങിക്കാനോ ഒക്കെ സമയം അനുകൂലം തന്നെയാണ് ഒന്നിൽ കൂടുതൽ വീടിനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് വീട് വാ വാടക വീട്ടിൻ്റെ വാടക നിമിത്തമൊക്കെ ധനവരവനുള്ള യോഗവും കൂടി കാണുന്നു സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കും സന്താനങ്ങൾ ഇവരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നവരായിരിക്കും ആരോഗ്യപരമായി സമയം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് കടബാധ്യതകളൊക്കെ ഉള്ളവർക്ക് ബാധ്യതകളൊക്കെ തീർക്കാൻ അവസരങ്ങളുണ്ടാകും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം വളരെ അനുകൂലമായിട്ട് തന്നെയാണ് കാണുന്നത് ദമ്പതികൾ തമ്മിൽ ഐക്യത വർദ്ധിക്കും ജനനകാല ജാതകത്തിലുള്ള ഗ്രഹനില കൂടി വിവാഹ വിഷയത്തിന് അനുകൂലമായ ജാതകർക്ക് തീർച്ചയായും വിവാഹം നടക്കും പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായിട്ടാണ് കാണുന്നത് പൊതുവെ പറഞ്ഞാൽ ഈ മാസം ഈ രാശി ലഗ്നത്തിലുള്ളവർക്ക് വളരെ നല്ല ഫലങ്ങൾ തന്നെയാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം